ശ്രീനാരായണ പരമ ഗുരവേ നമ ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ശിവശതകത്തിലേക്ക് വരുമ്പോൾ ഒരു ശ്ലോകത്തിൽ 50-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്, കടലിണ കാത്ത് കിടന്ന് വിളിക്കുമെൻ അഴലവിടെന്ന് അറിയാതെ ഇരിക്കുകയും. ഒരു പരിഭവം ഭഗവാനോട് പറയുകയാണ്, ഇവിടെ ശിവഭഗവാൻ മംഗളസ്വരൂപൻ എന്നുള്ള സങ്കല്പത്തിലോ അഥവാ ഗുരു എന്നുള്ള സങ്കല്പത്തിലോ നമുക്കിവിടെ അർത്ഥമെടുക്കാം. തൻ്റെ ഗുരുവിൻ്റെ അടുത്തുള്ള ഒരു പരിഭവം, കടലിണ കാത്ത് കിടന്ന് വിളിക്കുമൻ, അങ്ങയുടെ കാൽക്കീഴിൽ എല്ലാം സമർപ്പിച്ചിട്ട് അങ്ങയുടെ പാദപത്മം തന്നെയാണ് ശരണമെന്ന് ഉറപ്പിച്ച് ഞാൻ ഇവിടെ കിടന്നിട്ട് ഇത്രമാത്രം സമർപ്പണ ബുദ്ധി ഉണ്ടായിട്ടും എൻ്റെ അഴൽ അവിടെ നിന്ന് അറിയാതെ ഇരിക്കുകയാണോ, എൻ്റെ ദുഃഖം അങ്ങ് എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല, പിഴ പലതുണ്ട് ഇവനെന്ന് നിനയ്ക്കുകയും. അപ്പോൾ ഇനി അങ്ങ് എന്നെ ആ രീതിയിൽ പരിഗണിക്കാത്തതിൻ്റെ കാരണം ഞാൻ ചെയ്തിട്ടുള്ള പല പല തെറ്റുകളാണോ എന്ന് സംശയിക്കുകയാണ്. പക്ഷേ അത് അങ്ങനൊരു തെറ്റുണ്ടെങ്കിൽ പോലും അതിനെ പുറത്ത് എന്നെ കരകയറ്റേണ്ടത് അങ്ങയുടെ ഉത്തരവാദിത്തമാണ്. അതായത് ഒരു ജീവൻ മുക്തനായ ഒരു ഗുരുവിൻ്റെ, ആ ഗുരുവിൽ കഴലിണ കാത്ത് കിടന്ന് വിളിക്കുന്ന ഒരു ശിഷ്യൻ അല്ലെങ്കിൽ ഒരു ശിഷ്യ, അവർക്ക് ഒരു ആത്മസമർപ്പണം. കാരണം പിന്നീട് അവിടെ പ്രത്യേകിച്ച് തൻ്റേതായിട്ടുള്ള ഒരു ഇതല്ല, അങ്ങനെ പരിപൂർണമായിട്ടുള്ള സമർപ്പണം ചെയ്തിട്ടും എന്തെങ്കിലും പിഴയുണ്ടോ എന്നുള്ള അതിൻ്റെ സംശയത്തിൻ്റെ പുറത്താണോ നീ എന്നെ അനുഗ്രഹിക്കാത്തത്, എന്നെ ഈ ദുഃഖമയമായിട്ടുള്ള ലോകത്തു നിന്ന് രക്ഷിക്കാത്തത് എന്ന് ഒരു പരിഭവം. ഒരുപക്ഷെ നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ നമുക്കതിൻ്റെ ആഴത്തിലേക്കുള്ള അർത്ഥതലങ്ങളിലേക്ക് എത്തുവാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവാം. നമുക്ക് ആ രീതിയിൽ നമുക്ക് അറിവില്ലാതെ ഇരിപ്പുണ്ടാവാം. ഇപ്പോൾ സത്സംഗം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പല സ്ഥലത്തു നിന്നും പല രീതിയിലുള്ള കാര്യങ്ങൾ കേട്ട് കേട്ട് ആണ് ആ വ്യക്തി പാകപ്പെടുന്നത്. സത്തുമായിട്ടുള്ള സംഘമാണ്. അപ്പോൾ ആ ഒരു സത്തിൻ്റെ സംഘം, അതിൽ ഇങ്ങനെയുള്ള പരിഭവങ്ങൾ തൻ്റെ സ്വന്തം ഗുരുവിൻ്റെ അടുത്ത് സമർപ്പിക്കുന്നതിനും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു പരിഭവം അവിടെ തുറന്നു പറയാം. കാരണം അത്രമാത്രം ആഴത്തിലുള്ള ബന്ധമാണ് ഈ ഗുരുശിഷ്യന്മാർക്കുള്ളത്, അതുപോലെ ഭഗവാനും ഭക്തനും തമ്മിലുള്ളത്. അപ്പോൾ ഇവിടെ രണ്ടും നമുക്കെടുക്കാം, ഒരു പ്രശ്നമില്ല. കാരണം ശിവശതകം പൊതുവെ ഒരു ഭക്തൻ്റെ തലത്തിൽ നിന്ന് സാധകൻ്റെ തലത്തിലേക്ക് എങ്ങനെയാണ് അയാൾ വരേണ്ടത്, അയാളെ കൈപിടിച്ച് ഉയർത്തേണ്ടത് എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ട് ഗുരുദേവൻ എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ്. ഈ കൃതിയിൽ നിഷ്പക്ഷമായിട്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് അറിയുന്നത്, ഇങ്ങനെ കടലിണ കാത്ത് കിടന്ന് വിളിക്കുക, ഇത്രമാത്രം ദുഃഖത്തോടു കൂടി ഞാൻ വിളിക്കുകയാണ്, കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം ഒരുപക്ഷെ നമുക്കപ്പം തന്നെ കിട്ടണമെന്നില്ല, പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ ഈ പരിഭവം നമ്മൾ ചോദിക്കുകയാണ്, ഭഗവാനെ കണ്ട് ചോദിക്കുന്ന പോലെയാണ്, എന്തുകൊണ്ട് അങ്ങ് ഈ ഒരു രീതിയിൽ എന്നെ കരകയറ്റാനായിട്ട് ശ്രമിക്കുന്നില്ല. ആത്യന്തികമായിട്ട് മനുഷ്യന് വേണ്ടുന്നതും അതുതന്നെയാണ്. ഏത് ചിന്താ പദ്ധതികളിലൂടെ പോയാലും
അവനവനെ തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ ഈ ഒരു ആത്മ അന്വേഷണം പൂർണ്ണമാകുകയുള്ളൂ. തീർച്ചയായിട്ടും നമുക്ക് അതിന് സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.